നമസ്കാരം. പത്തനംതിട്ട ഇലന്തൂരിൽ നടന്ന ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേരളത്തെ ഞെട്ടിച്ച ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുതിയ വസ്തുതകളും പുതിയ മൊഴികളുമെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതുതായി ഈ ശരീരഭാഗങ്ങൾ മുറിച്ചിരിക്കുന്നത് വളരെ വിദഗ്ധമായിട്ടാണ്. സാധാരണ ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് ശരീരഭാഗങ്ങൾ കഷ്ണങ്ങളാക്കിയിരിക്കുന്നത് എന്നാണ് ഫോറൻസിക് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഒരു മനുഷ്യൻ്റെ ശരീരഘടന വ്യക്തമായി മനസ്സിലാക്കിയ ഒരാൾ ഇതിന് പുറകിലുണ്ട് എന്നതിൻ്റെ സൂചനയാണിത്. മൃതദേഹങ്ങൾ 56-ലധികം കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം. സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്യാനാകുമോ? ആളെത്രമാത്രം സൈക്കോപത്തായാലും ഇങ്ങനെ 56 കഷ്ണങ്ങളായി ഒരു മൃതദേഹത്തെ മുറിക്കാനാകുമോ? അങ്ങനെ മുറിച്ചിട്ടുണ്ട് എങ്കിൽ അതെങ്ങനെയാകും ഈ പ്രതികൾ മുറിച്ചിരിക്കുക എന്നൊക്കെയുള്ള പരിശോധനകളാണ് കഴിഞ്ഞ ദിവസം പോലീസ് നടത്തുന്നത്. ഇതിനായി ഡമ്മി പരീക്ഷണങ്ങളൊക്കെ, അവിടെ കൊലപാതകവും മൃതദേഹങ്ങളെ കഷ്ണങ്ങളാക്കുന്നതുമൊക്കെ ഇന്നലെ ആ ദുരൂഹമായ വീട്ടിൽ വച്ച് പുനരാവിഷ്കരിച്ചിരിക്കുന്നു. ഈ പുനരാവിഷ്കരിക്കുന്നത് തന്നെ, അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ ഭയാനകമായിരുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ, ഏറ്റവും നിർണായകമായ ഒരു വാർത്തയാണ് ഈ മൃതദേഹങ്ങൾ കഷ്ണങ്ങളാക്കിയിരിക്കുന്നതിന് പിന്നിൽ വിദഗ്ധ കരങ്ങളുണ്ട്. ഭഗവത് സിംഗ് ആ രീതിയിലുള്ള ഒരു വിദഗ്ധനല്ല. അദ്ദേഹം ഒരു നാട്ടുവൈദ്യനാണ് എങ്കിൽ കൂടി അങ്ങനെ മുറിക്കാനുള്ള ഒരു വൈദഗ്ധ്യം ഭഗവത് സിംഗിനില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊട്ടുമില്ല. പിന്നെയുള്ളത് ഈ സൈക്കോ എന്ന് പറയുന്ന ഷാഫിക്കാണ്. അതിന് അദ്ദേഹം പറയുന്നത് ഈ മോർച്ചറിയിൽ താൻ കുറേ കാലം ജോലി ചെയ്തിട്ടുണ്ട് എന്നാണ്. നമുക്കറിയാം, മോർച്ചറിയിൽ മൃതദേഹങ്ങൾ സൂക്ഷിക്കുക എന്നതല്ലാതെ, അവിടെ നിന്ന് മറവ് ചെയ്യുക എന്നതല്ലാതെ മൃതദേഹങ്ങൾ കഷ്ണങ്ങളാക്കുന്ന പണി മോർച്ചറിയിലില്ല. എന്തായാലും പോസ്റ്റ്മോർട്ടം പോലുള്ള സംഗതികൾ ഉണ്ടാകുമായിരിക്കാം. പക്ഷേ അതിലും ഈ ഷാഫി പങ്കെടുത്തതിൻ്റെ അല്ലെങ്കിൽ അതിൽ പരിചയം നേടിയതിൻ്റെ യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ എവിടെയോ ഒരു നാലാമൻ, കൂടുതൽ പ്രതികൾ ഈ ഇലന്തൂർ കൊലപാതകത്തിന് പിന്നിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നതിൻ്റെ ആദ്യ സൂചനയാണ് മൃതദേഹങ്ങൾ കഷ്ണങ്ങളാക്കിയിരിക്കുന്നത് വിദഗ്ധരാണ് എന്ന് ഫോറൻസിക്കിൻ്റെ പ്രാഥമികമായ അഭിപ്രായം. ഇത് പ്രാഥമികമായ അഭിപ്രായം മാത്രമാണ്. കാരണം ഇത്തരത്തിൽ കഷ്ണങ്ങളാക്കിയിരിക്കുന്നത് എളുപ്പത്തിൽ ശരീരത്തെ കഷ്ണങ്ങളാക്കാൻ കഴിയുന്ന സന്ധികൾ ഏതൊക്കെ എന്ന് നോക്കിയിട്ടാണ്. ഇത് സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ പോലീസ് കൂടുതൽ പ്രതികളുണ്ട് എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കൊലപാതകത്തിൻ്റെ ഉദ്ദേശം, മോട്ടീവ് എന്ന് പറയുന്നത് ഒരിക്കലും നരബലിയല്ല എന്ന രീതിയിലേക്കുമാണ് ഈ അന്വേഷണം പോകുന്നത് എന്ന് തന്നെ ഈ ഘട്ടത്തിലും നമുക്ക് പറയാൻ കഴിയും. അവയവ മാഫിയയുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ പുറത്തു വരുന്ന രീതിയിലുള്ള പുരോഗതിയാണ് അന്വേഷണത്തിൽ ഉണ്ടാകുന്നത്. പക്ഷേ അപ്പോഴും അവയവങ്ങൾ എടുത്തു മാറ്റുന്നതിനും അല്ലെങ്കിൽ അവയവങ്ങൾ കൊണ്ടുപോകുന്നതിനുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആ വീട്ടിലില്ലായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. നരഭോജനം, ഈ അവയവം എടുത്തു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒളിക്കുന്നതിനുള്ള പ്രതികളുടെ ഒരു വാദഗതിയാണോ, പ്രതികളുടെ വാദമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെ തന്നെ മോർച്ചറിയിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് ഷാഫി പറയുമ്പോഴും ആരെയൊക്കെയോ മറച്ചു പിടിക്കാൻ ഈ പ്രതികൾ ശ്രമിക്കുന്നുണ്ട്. ഈ മൂന്ന് പ്രതികളും ആരുടെയൊക്കെയോ ആയുധങ്ങൾ മാത്രമാണ് എന്ന രീതിയിലേക്കുള്ള സംശയങ്ങൾ രൂപീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സൂചനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കൊലപാതകം സംബന്ധിക്കുന്ന കൂടുതൽ തെളിവുകൾ, ഒട്ടേറെ വസ്തുതകൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്ന് തന്നെയാണ് ഈ ശരീരഭാഗങ്ങൾ കഷ്ണങ്ങളാക്കിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.